ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. 2 തിമൊഥെയൊസ് 1:12 അതുനിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവനെൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. മനോഹരമായ പുതിയ ദിവസത്തിങ്കൽ ദൈവവചന ചിന്തയുമായി നമുക്ക് ഒരല്പസമയമായിരിക്കാൻ തമ്പുരാൻ ഒരുക്കി തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനകളോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. അനവധി പ്രശ്ന സങ്കീർണതകളിലൂടെ കടന്നു പോകുന്ന, പലവിധമായ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നേരിട്ടാലും അത് ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നു എന്ന് പറയുവാൻ ആ ഒരു വലിയ ഉത്തമ ബോധ്യം പൗലോസിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ശക്തമായ ഒരു വചനം നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. അതുനിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. എത്ര വലിയ പ്രശ്നങ്ങൾ നേരിട്ടാലും ശൂലം തൻ്റെ ശരീരത്ത് തറഞ്ഞു നിന്നാലും കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിന് വേണ്ടി ദൈവശക്തിക്കൊത്തവണ്ണം കർത്താവിനോടുകൂടെ കഷ്ടം സഹിക്കുവാൻ ഒരുക്കത്തോടെ പ്രത്യാശയോടെ ചേർന്നു നിന്ന പൗലോസിൻ്റെ ആ ഒരു മനോഭാവം എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലും തോന്നിയിട്ടുണ്ടോ? നാം ജനിക്കുന്നതിന് മുൻപേ തന്നെ, നാം ഉരുവാകുന്നതിന് മുൻപേ തന്നെ ദൈവത്തിൻ്റെ ആ ബുദ്ധിയിൽ നമ്മെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയും ഒക്കെ ദൈവം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ തമ്പുരാൻ അറിയാം. നമ്മളിങ്ങനെ വിചാരിക്കരുത്, ദൈവം എന്നെ നടത്തുന്ന കാര്യങ്ങൾ ഈ കഷ്ടതയിലൂടെ ഒക്കെ പോകുന്നത് ദൈവം അറിയുന്നില്ല എന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത്. അദൃശ്യനായ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം ഓരോ നിമിഷവും നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ സഹിക്കുന്ന കഷ്ടങ്ങൾക്കും നഷ്ടങ്ങൾക്കും ക്രൂശുകൾക്കും എല്ലാത്തിനും പ്രതിഫലമുണ്ട് എന്ന് മാത്രം വിശ്വസിക്കുക. അവലീയനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഏത് നിമിഷവും നമ്മോടൊപ്പമുണ്ട്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം ഒരു ദൈവ പൈതലിന് ദൈവം നൽകുന്ന വലിയ ദാനമാണ്. ജീവിതത്തിൻ്റെ അവസാനം വരെയും നമ്മെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവനെൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ ശക്തനെന്നുറച്ചിരിക്കുന്നു. ജീവിതത്തിൻ്റെ യാത്രയിൽ കാലുകൾ ഇടറുന്ന വേളയിൽ ദൈവ പൈതലിന് ദൈവത്തിൻ്റെ ദയ താങ്ങിക്കൊള്ളുമെന്നുള്ള വലിയ വിശ്വാസം നമുക്ക് വേണം. ഈ യാത്രയിൽ നമുക്കതാണ് വേണ്ടുന്നത്. നമുക്കൊരു രോഗം വന്നാൽ ആ രോഗത്തെക്കുറിച്ച് നേടാവുന്ന അറിവൊക്കെ നാം നേടും, അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ കഷ്ടമെന്ന് പറയുന്നത്. പൗലോസ് പറയുകയാണ്, ഞാൻ ഭാരപ്പെടുന്നില്ല, ആകുലപ്പെടുന്നില്ല, എൻ്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിയുന്നവൻ്റെ കൃപയെക്കുറിച്ച് എനിക്കറിയാമെന്ന് വിശ്വസ്തയോടെ പറയുകയാണ്. അതുകൊണ്ടാണ് കാരാഗ്രഹവാതിലിൻ്റെയും ചങ്ങലുകളെയും ഒക്കെ തകർക്കുവാൻ കഴിയുന്ന ആ യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് പൗലോസ് ഇത്ര കഠിനമായിട്ട് തന്നെ പറയുന്നത്. ആ വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് പൗലോസിന് വ്യക്തമായി അറിയാം. ദൈവത്തിൻ്റെ ശക്തിയുടെ വലിപ്പം മനസ്സിലാക്കി പൂർണ്ണ ഹൃദയത്തോടെ ശുദ്ധ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്ക് കഴിയണം.
കരുണ തോന്നുന്ന ദൈവത്തിൻ്റെ ആ നന്മ കൊണ്ടാണ് നമുക്കെല്ലാം ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിന് മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായി സാധിച്ചു തരുവാൻ കഴിയുള്ളൂ. നമ്മെക്കുറിച്ചുള്ള വലിയ പദ്ധതികളുണ്ട്. അതുകൊണ്ട് വ്യാകുലതകളെ ആകുലതകളെയും ആശങ്കകളെയും ഒക്കെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പ്രിയമുള്ളവരെ, മുമ്പിൽ അർത്ത് വരുന്ന ചെങ്കടൽ ഉണ്ടെങ്കിൽ അതിനെന്താ? ജോർദാൻ കാണും, വൈരികളുണ്ട്, എങ്ങോട്ടാകാൻ പോകട്ടെ, എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്ത പലവിധമായ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നേക്കാം. ചെങ്കടലിന്റെ മുൻപിൽ കൊണ്ട് ചെന്ന് നമ്മളെ നിർത്തിയേക്കാം. ഇനി എന്ത്? ഈ സാഹചര്യങ്ങളൊക്കെ നാം കാണേണ്ടത് ആ യോർദാന്റെ വലിയ ആഴങ്ങളെ അല്ല നാം കാണേണ്ടത്, ചെങ്കടലിന്റെ പാഞ്ഞു വരുന്ന തിരമാലകളെയല്ല, മരുഭൂമിയുടെ അഗ്നിസർപ്പങ്ങളെയുമല്ല. ഈ യോർദാനിലും ഈ ചെങ്കടലിലും ഈ മരുഭൂമിയിലുമൊക്കെ വഴി തുറക്കുവാൻ കഴിവുള്ള സർവശക്തനായ തമ്പുരാനെയാണ് നമ്മുടെ ആ ഒരു വലിയ സാധ്യതയായി നമുക്ക് കാണുവാൻ കഴിയേണ്ടത്. അതുകൊണ്ട് ഈ കഷ്ടങ്ങളെയൊക്കെ നമുക്ക് സഹിക്കണം. അവൻ നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്ന, വഴികളെ തുറക്കുന്ന ദൈവമാണ്. നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ പരിമിതികളെയും നമ്മുടെ പ്രതിസന്ധികളെയും ഒക്കെ അറിഞ്ഞ് അതിനനുസരിച്ച് നമുക്ക് പോക്കുവഴിയെ ഒരുക്കിത്തരുന്ന ദൈവമാണ് നമ്മുടെ നാഥൻ. നമുക്ക് വേണ്ടി ഓരോ നിമിഷവും നമ്മോടൊപ്പമുള്ള നാഥനാണ് അവൻ. നമ്മുടെ ഉപനിധി എന്ന് ഈ മനോഹരമായ ദിവസത്തിൽ നമുക്ക് പറയുവാൻ കഴിയണം. സകല ആവശ്യങ്ങളും നിറവേറ്റിത്തരുവാൻ യേശു മതിയായവനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഭാരങ്ങളുടെയും വേദനകളുടെയും നടുവിൽ തമ്പുരാനെ നമുക്കറിയാം. ആ സ്നേഹത്തിൻ്റെയും കരുണയുടെയും കൃപയുടെയും ആഴങ്ങളെ നമുക്ക് തിരിച്ചറിയാം. കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗപിതാവേ, മനോഹരമായ ഈ നല്ല ദിനത്തിനായി സ്തോത്രം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് തോന്നിയ ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ രാവും പകലും ഇടവിടാതെ കണ്ണുനീറോടെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. ഓരോ അവസ്ഥകളെയും അപ്പൻ്റെ കരങ്ങളിൽ വയ്ക്കുകയാണ്. വേദനയോടെ ഇരിക്കുന്ന ഹൃദയങ്ങളെ അവിടുന്ന് തൊട്ടാട്ടെ. ചില രോഗങ്ങളുടെ പ്രയാസങ്ങളാൽ, ക്യാൻസർ രോഗത്തിൻ്റെ വിവിധങ്ങളായ പ്രയാസങ്ങളിൽ ഭാരപ്പെടുന്നവരെ ഇന്നത്തെ ദിവസം നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ചികിത്സകൾ ഏറ്റവും ഫലപ്രദമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗശയിലായിരിക്കുന്ന അനവധി കുഞ്ഞുങ്ങൾ ആശുപത്രി കിടക്കയിലായിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സകല ഭാരങ്ങളുടെയും വേദനകളുടെയും നടുവിൽ സർവശക്തനായ തമ്പുരാൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ഒരുക്കുമെന്നുള്ളതിൽ സംശയമില്ല. എൻ്റെ ഉപനിധി, അവൻ നമ്മുടെ ഉപനിധി. നമുക്കൊരു യജമാനനുണ്ട്, ഒരു പിതാവുണ്ട്, ഒരു സർവശക്തനുണ്ട്. അവൻ്റെ വലിപ്പവും മഹത്വവും നമുക്കറിയുവാൻ അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. സകലത്തിൽ നിന്നും വിടുവിപ്പാൻ, സഹായിപ്പാൻ, ശക്തീകരിപ്പാൻ, സകല ആവശ്യങ്ങളും നിറവേറ്റി തരുവാൻ വലിയവനായ ദൈവം മതിയായവനാ. ഏൽപ്പിച്ചു കൊടുക്കാമോ ഇന്നത്തെ ദിവസം? യേശു നിന്റെ മേൽ കരുണ ചൊരിയുവാൻ മതിയായവന്. വേദനയുള്ള ഭാഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചാട്ടെ. വേദനയുള്ള ഭാഗങ്ങളെ തൊട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ.
രോഗങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ, പ്രയാസങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ, കരുണയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് അടുത്തു ചെന്നാട്ടെ. അവൻ നമ്മെ തൊടുവാൻ സർവശക്തനായ ദൈവമാ, നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളെ, ദുഃഖങ്ങളെ ഒക്കെ വഹിക്കുവാൻ തയ്യാറായ ദൈവമാണ്. ഭാരപ്പെടണ്ട മകനെ, മകളെ, ഭയപ്പെടേണ്ട, അവൻ നിന്നോടൊപ്പമുണ്ട്. മനോഹരമായ ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. തമ്പുരാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. സർവജനങ്ങളുടെ ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ. പ്രൈസ് ദ ലോർഡ്. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.